ഹലോ എവ്രുവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡായിട്ടുള്ളൊരു ട്വിസ്റ്റ് തലപതി കൊടുത്തിരിക്കുകയാണ് അതെന്ത് ട്വിസ്റ്റ് ആണെന്നൊരു കാര്യം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നുണ്ട് അതും വളരെ വലിയ രീതിയിൽ ഫാൻ ബേസിൽ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തലപതി ഫാൻസാർ ഒരു ട്രെൻഡിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതിനെപ്പറ്റിയിട്ട് ഞാൻ സംസാരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ആ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നത് ആ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ആയിട്ട് തലപതിയുടെ ഓഫീസിൽ തലപതി എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു എൻട്രി എന്ന് പറയുന്നത് ഫാൻസുകാർക്ക് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഹെവി ട്രീറ്റ് കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെ എൻട്രി ആയി എന്നുള്ളൊരു കാര്യങ്ങളും അതിൻ്റെ അതുപോലെ തന്നെ എന്തുകൊണ്ട് അവിടെ ഫാൻ ബേസിൽ അധികമായിട്ട് ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളും അതേ അതുപോലെ തന്നെ ഇന്നുപ്പതായത് ട്വന്റി സിക്സ്ത് ഡേയിൽ തമിഴ്നാട്ടിലെ സിനിമ റൺ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ പ്രോഫിറ്റ് സോണിൽ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട് ബട്ട് അതെല്ലാം നോക്കുന്നതിന് ബാധ്യമേ ഒരു കാര്യം എൻ്റെ വീഡിയോ ആയിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനോടൊത്ത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഓരോ നാട്ടിൽ നിരന്നായിരിക്കും പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സിമ്പിളായിട്ട് പറയണമെങ്കിൽ സിനിമ ഇന്ന് ട്വൻറ്റിക്സിസ് ഡേ ആയിട്ടുണ്ട് ഇന്നലെ ട്വൻ്റി ഫിഫ്റ്റ് ഡേ ആയിരുന്നു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഒരു സിനിമ മുന്നൂറ് ദിവസം ഒരു നാന്നൂറ് ദിവസം ഒരു ഇരുന്നൂറ് ദിവസം ഒരു നൂറ് ദിവസമൊക്കെ റണ്ണിങ് സക്സസ്ഫുൾ ആയിട്ട് ഓടുമായിരുന്നു ശരിയല്ലേ പട്ട് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്നത് മാക്സിമം ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് ഇല്ല ഒരു ഫിഫ്റ്റി ഡേയ്സ് ആകുമ്പോഴത്തേക്ക് തന്നെ അത് മതി എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞായിരിക്കും റിമൂവ് ചെയ്യുക പിന്നെ അധികമായിട്ട് ആരും പോകില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ബട്ട് സിനിമ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പോകും ബട്ട് ആ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ തലപതിയുടെ സിനിമ ഇന്ന് ട്വൻറ്റി സിക്സ് ആയിട്ടുള്ളത് ഇന്നലെ ആ ഒരു ട്വൻറ്റി ഫിഫ്ത്ത് ആയിട്ടുള്ളത് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഒരു വലിയ രീതിയിലൊരു സെലിബ്രേഷൻ തന്നെയാണ് ഇപ്പോൾ തലപതി ഫാൻസുകാർക്കിടയിലെല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കെ പറ്റിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് യൂട്യൂബ് ചാനൽസിലും സംസാരിക്കുന്നുണ്ട് സീ ഒരു ട്വൻറ്റി ഫിഫ്ത് ഡേയിലെ സെലിബ്രേഷൻസ് ഒക്കെ ഒരുക്കി നിൽക്കുന്ന സമയത്ത് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കും ിക്കുന്ന ഒരു എമൗണ്ട്ന്നത് ഹ്രഡ് ക്രോർ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതായത് നൂറ് കോടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്രിട്ടോ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പേഴ്സണും ലലിത് കുമാനും കൂടെ ചേർന്നാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് പേർക്കും ഏകദേശം ഹൺഡ്രഡ് ക്രോർ ലാഫോ എന്ന് പറഞ്ഞത് തമിഴ്നാട് ബേസിൽ വളരെ വലിയ രീതിയിൽ ഒരുപാട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലെവലെ നോക്കുമ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ക്രോറ് സിനിമ ഇപ്പോൾ കളക്ട് ആക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് റിപ്പോർട്ട് വരുന്നത് ദ റിയൽ റെക്കോർഡല്ല ഇത് ജസ്റ്റ് റൂമല്ല അധികമായിട്ട് കേട്ടു വരുന്ന ഒരു കാര്യമാണ് റിയൽ റെക്കോർഡ് ബേസിൽ നമുക്ക് കേട്ടു വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഒരു ഫിഫ്റ്റി ഫൈവ് ക്രോർ ആണ് നമുക്ക് കേട്ടു വരുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഡിഫറൻ്റ് ഉണ്ട് അത് ഞാൻ എന്തായാലും ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് റൂമറും റിയൽ ഫാക്റ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കുള്ള മറ്റൊരു കാര്യം ഇന്നലെ അൺഎക്സ്പെക്ടഡായിട്ട് തലപതിയുടെ ഓഫീസിൽ ഒരുപാട് ഫാൻസ് ആർ ഓഫീസിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് തലപതി ഒരു എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ബ്ലൂ കളർ ചെക്ക് ഒക്കെ കിട്ടിയിട്ട് അത് വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെ വന്നപ്പോൾ ഫാൻസുകാരൊക്കെ അത്രമാത്രം വളരെ വലിയ രീതിയിൽ ഒരു ക്യൂരിയോസിറ്റിയിൽ പോയി കാറിൽ തൊടുക ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക തലപതിയുടെ ആ ഒരു റെസ്പോൺസൊക്കെ എല്ലാവരും ക്യാപ്ചർ ചെയ്യുക അത്രമാത്രം ട്രെൻഡിങ് ആയിട്ട് ഒരു ട്വൻറ്റി ഫിഫ്ത് ഡേഡ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു സെലിബ്രേഷറ്റി വന്ന് അല്ല അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക അത് തന്നെയാണ് ഫാൻസാർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സെലിബ്രേഷൻ കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തലപതിയോടെ വരെ ആ തലപതിയെ കാണുക എനിക്ക് തോന്നുന്നുണ്ട് ചെന്നൈയിൽ ആ ഒരു ഓഫീസിലായിരിക്കും മെയിനായിട്ട് ചെന്നൈയിൽ ആ ഒരു ഓഫീസിലായിരിക്കും വരാനുള്ള ചാൻസ് കൂടുതൽ ആ ഒരു ഓഫീസിലായിരിക്കും വന്നിട്ടുണ്ടാവുക ബട്ട് വന്ന സമയത്ത് ഫാൻസുകാർക്ക് അതൊരു ട്രീറ്റ് തന്നെയായിരുന്നു സോ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നടന്നു പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങളെടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഫൈനലായിട്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം സിനിമ എത്ര നാളെ റണ്ണിങ് സക്സസ്ഫുൾ ആയിട്ട് ഓടും തിയേറ്ററിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ഉറപ്പായിട്ട് കമഡിയിൽ ലീവിയ ആൾറെഡി സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ആമസോൺ പ്രൈമിൽ വേറെ ലെവൽ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഏകദേശം ഒരു ട്വൻറ്റി സംതിങ് മില്യൺ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങളടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണം എന്ന് ഞാൻ ടോട്ടലായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും ആൻഡിൽ ദാൻ ബനസീൻ സാണിങ് ഓഫീ यू ऑल टाटा टेक स्टे होम पीस गैस ये